ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 TV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുന്നാൾ പ്രമാണിച്ച് മാംസ കച്ചവടങ്ങൾക്ക് ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ ഇളവ് പ്രഖ്യാപിച്ചു. കോവിഡ് ഭീഷണി ഉള്ള സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരും. പെരുന്നാൾ പ്രമാണിച്ച് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെ മാംസ കച്ചവടങ്ങൾക്ക് ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ ഇളവ് പ്രഖ്യാപിച്ചു. ആരാധനാലയങ്ങളിൽ പോകുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കണം. ബലിതർപ്പണത്തിന് 5 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. കൊണ്ടോട്ടിയിൽ കോവിഡ് ഭീതി കൂടുതലായതിനാൽ ഇവിടങ്ങളിൽ കർശന നിയന്ത്രണങ്ങളിലായിരിക്കും. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഒരു മത നേതാക്കളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൂടെ തന്നെ നമ്മുടെ ജില്ലയിലും എല്ലാ മത സംഘടനകളോടും സംസാരിച്ചു, അതുമാതിരി ജനപ്രതിനിധികളോടും സംസാരിച്ച് എടുത്ത തീരുമാനമാണ്. അങ്ങനെ സ്ലാട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാക്സ് പരമാവധി 5 പേർ തന്നെ ഉണ്ടാകും. കൂടുതൽ ആൾക്കൂട്ടം ചേരാൻ പാടില്ല. അത് പോലീസ് വിൽ മോണിറ്റർ ഇറ്റ് വെരി പ്രോപ്പർലി. അതുകൊണ്ട് അങ്ങനെ 5 പേർ ചേർന്ന സ്ഥലങ്ങളിലും കോവിഡ് ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ വരുത്താൻ പാടില്ല. ഇതാണ്. പിന്നെ ഈ ബക്രീദ് പെരുന്നാളുകൊണ്ട് 30-31 ഈ ഇറച്ചി കടകൾ നമ്മൾക്ക് ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രവൃത്തി പ്രോപ്പർ ഗൈഡൻസ്, അതുപോലെ ശാരീരികം പാലിക്കേണ്ടതുണ്ട്, പിന്നെ മാസ്ക് ഇടുന്നുണ്ട്, അങ്ങനെ ഉള്ള റെഗുലർ പ്രോപ്പർ കോവിഡ് ഗൈഡൻസ് പാലിച്ചിട്ട് ഈ 2 ദിവസങ്ങൾ മാത്രം ഒരു റിലാക്സേഷൻ കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.